കോഴിക്കോട് മുസ്ലിം ലീഗ് നേതാവിൻ്റെ വീടിന് നേരെ ബോംബെയർ. പേരാമ്പ്ര കായണ്ണയിലാണ് സംഭവം. വാർഡ് മെമ്പർ, മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റുമായ പി സി ബഷീറിന്റെ വീടിന് നേരെയാണ് ബോംബെയർ ഉണ്ടായത്. ഭയങ്കരമായിട്ടുള്ള ശബ്ദം കേട്ടിട്ടാണ് ഉണർന്നത്. ഉണർന്നു നോക്കുമ്പോൾ റൂമിൻ്റെ ഉള്ളിലേക്ക് പുകപടലം വന്ന് നിറഞ്ഞുപോയി. ഒപ്പം ലൈറ്റിട്ട്, മൊത്തം ലൈറ്റിട്ട് നോക്കുമ്പോൾ ജാലകം എല്ലാം തുറന്നിട്ടിട്ടുണ്ട്. അതായത് വീട്ടിൻ്റെ ഉള്ളിൽ നിന്നുകൂടാത്ത അവസ്ഥ, കരിമരുന്നിൻ്റെ മണവും ഗന്ധവും ഒക്കെ വല്ലാത്തൊരു ഇതില്ലേ. അപ്പോൾ പേടിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങാനും കഴിയുന്നില്ല. പെട്ടെന്ന് ഞങ്ങൾ അയൽവാസികളെ ഫോണിൽ വിളിച്ച് പേരാമ്പ്ര സ്റ്റേഷനിലേക്ക് വിളിച്ചു. ഒപ്പോ സി സി ടി വി ഉണ്ടായിരുന്നു, അത് ഓൺ ചെയ്ത് നോക്കുമ്പോൾ പിന്നെ പുറത്ത് മതിലിന്റെ പുറത്തുനിന്ന് പിന്നെ ഒരാള് ഇങ്ങനെ എന്തോ കത്തിച്ച് എറിയുന്ന, രണ്ട് മൂന്ന് തവണ കത്തിച്ചെറിയുന്ന ഇതില്ലോ, അത് പൊട്ടുന്ന ഇതെല്ലാം സി സി ടി വി കാണുന്നു. എസ് പി പറഞ്ഞപ്പോഴാണ് പിന്നെ ബോംബാന്ന് മനസ്സിലാക്കിയത്. വലിയ തേങ്ങന്റെ അത്രയുള്ള രണ്ട് സാധനം പുറത്തിങ്ങനെ പിന്നെ പൊട്ടാതെ കിടക്കുന്നു. ഒന്ന് പൊട്ടിയിട്ട് വീടിന്റെ ഇരുട്ടിയും അതുപോലെ ടൈലും, കോലന്റെ ടൈലും പൊട്ടി, അതുപോലെ ജാലകത്തിന്റെ പോളകള് ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട്. ഭയപ്പെട്ടിട്ട് ഇപ്പോ സംസാരിക്കാൻ കഴിയുന്നില്ല എനിക്കും പിന്നെ രണ്ട് മക്കൾക്കും. ആ ഒരു അവസ്ഥയിലാണുള്ളത്. ആക്രമണത്തെ തുടർന്ന് ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിവരെ കായണ്ണയിൽ യു ഡി എഫ് ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി റിയാസ് കൈമാറാണ് കോഴിക്കോട് നിന്ന്. റിയാസ്, നിരവധിയായിട്ടുള്ള വാർത്തകൾ ഇന്ന് കോഴിക്കോട് നിന്നുണ്ട്. ഇത് ഏറ്റവും പ്രധാനമായി നമ്മൾ ഈ വാർത്ത പരിശോധിക്കാൻ, ഇതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? എബി, കോഴിക്കോട് കായണ്ണ പഞ്ചായത്തിലെ കായണ്ണയിൽ തന്നെയാണ് ഇത്തരത്തിലൊരു ബോംബെയർ ഉണ്ടായിരിക്കുന്നത്. മുസ്ലിം ലീഗ് നേതാവ് പി സി ബഷീറിന്റെ വീടിന് നേരെയാണ് ഇത്തരത്തിലൊരു ബോംബെയർ നടന്നിരിക്കുന്നത്. അതായത് പി സി ബഷീർ എന്ന് പറയുന്നത് കായണ്ണ ഗ്രാമപഞ്ചായത്ത് മെമ്പറാണ്, വാർഡ് മെമ്പറാണ് അദ്ദേഹം. ഒപ്പം തന്നെ മുസ്ലിം ലീഗിന്റെ പഞ്ചായത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാണ്. അദ്ദേഹത്തിന്റെ വീടിന് നേരെ ഇന്ന് പുലർച്ചെയോടുകൂടിയാണ് മൂന്ന് തവണ ബോംബെയർ ഉണ്ടായത്. അതിൽ ഒരു ബോംബാണ് പൊട്ടിയത്. ബോംബ് പൊട്ടി വീടിന്റെ ജനൽ ചില്ലുകൾ, അപ്പം തന്നെ വരാന്തയിലുമൊക്കെ സാരമായ കേടുപാടുകളെല്ലാം തന്നെ സംഭവിച്ചിട്ടുണ്ട്. വീട്ടുകാർ ഈ ഒരു ശബ്ദം കേട്ട് ഉണരുകയാണ് ഉണ്ടായത്. വീട്ടുകാർ ശബ്ദം കേട്ട് ഉണരുമ്പോഴേക്കും കരിമരുന്നിന്റെ ഒരു രൂക്ഷമായ ഗന്ധം വീടിനകത്തേക്ക് ഉണ്ടായിരുന്നു. കാരണം ജനൽപാളികളെല്ലാം തന്നെ സ്ഫോടന ശബ്ദത്തിൽ ഒരു തകരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതേ തുടർന്നാണ് നേരിട്ട് ഈ വീട്ടിലേക്ക് കരിമരുന്നിന്റെ ഗന്ധം പ്രവഹിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഉടൻ തന്നെ ബഷീറും വീട്ടുകാരും അയൽവാസികളെയും പോലീസിനെയും വിവരമറിയിച്ചു. പേരാമ്പ്ര പോലീസ് സ്ഥലത്തെത്തി. ഇന്ന് രാവിലെയോടുകൂടി വടകര റൂറൽ എസ് പി, അതായത് കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവി ആർ കറുപ്പുസ്വാമി ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഇത് ബോംബ് തന്നെയാണെന്ന് സ്ഥിരീകരിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ ആരാണ് ഇത്തരമൊരു അക്രമത്തിന് പിന്നിൽ എന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല. കാരണം സമാധാനം നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ് പൊതുവെ ഈ കായണ്ണ ഗ്രാമപഞ്ചായത്ത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആരാണ് അക്രമത്തിന് പിറകിൽ എന്നുള്ളത് വ്യക്തമല്ല. എങ്കിലും സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് ഒരു വ്യക്തി പുറത്തുനിന്നും എത്തി സ്ഫോടക വസ്തു എറിയുന്നതായിട്ടാണ്, മൂന്ന് തവണ എറിയുന്നതായിട്ടാണ്. ഇത് സംബന്ധിച്ച വിശദമായ അന്വേഷണം വടകര പോലീസിന്റെ ഭാഗത്തു നിന്നും നടക്കുകയാണ്, പ്രത്യേകിച്ച് പേരാമ്പ്ര പോലീസിന്റെ ഭാഗത്തു നിന്നും നടക്കുകയാണ്. ഇതിന് നേരിട്ട് മേൽനോട്ടം വഹിക്കുന്നത് കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവി ആർ കറുപ്പസ്വാമിയാണ്. എബി, കോഴിക്കോട് മുസ്ലിം ലീഗ് നേതാവിന്റെ വീടിനെതിരെ ആക്രമണം ഉണ്ടായിരിക്കുന്ന ബോംബെയറാണ് ഉണ്ടായത്. ഇതിൽ പ്രതിഷേധിച്ച് ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ഒരു മണിവരെ അവിടെ ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിശദാംശം നൽകിയത്